നമസ്കാരം. ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിൻ്റെ ഒന്നാം വാർഷിക ദിനത്തിലും ഇസ്രായേൽ ഗാസയിലും ലെബനനിലും അവരുടെ സൈനിക നടപടി വലിയ രീതിയിൽ തന്നെ തുടരുന്നുണ്ട്. ലെബനനിൽ ഹിസ്ബുള്ളയുടെ അന്ത്യം കണ്ടേ അടങ്ങൂ എന്ന് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നുണ്ട്. വലിയ തോതിൽ ഒരു ആക്രമണം ലെബനനിൽ നടക്കുന്നുണ്ട്. ലെബനനിൽ പക്ഷേ ഇസ്രായേൽ സൈന്യം വളരെ കരുതലോടുകൂടിയാണ് നീങ്ങുന്നത്. ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആ സൈനിക മുന്നേറ്റം നടക്കുന്നത്. ഇന്ന് ഇന്ത്യയിലെ ലെബനൻ സ്ഥാനപതിയായിട്ടുള്ള ലെബനൻ അംബാസഡർ ആയിട്ടുള്ള ഡോക്ടർ റാബി നാരാഷ് ഒരു പ്രസ്താവന പറഞ്ഞു. അതായത് ഇന്ത്യ മധ്യസ്ഥം വഹിക്കണം ഇസ്രായേലും ഹിസ്ബുള്ളയുമായിട്ടുള്ള, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ലെബനൻ ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇന്ത്യ മധ്യസ്ഥത വഹിക്കണം, ഇസ്രായേലുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് ഈ അംബാസഡർ പറഞ്ഞത്. എന്തിനാണ് ഇസ്രായേൽ എന്ന രാജ്യം ലെബനനിൽ ഇങ്ങനെ വലിയ രീതിയിൽ ആക്രമണം നടത്തുമ്പോഴും അവിടുത്തെ ഭരണകൂടം ഇസ്രായേലുമായി നല്ല ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നത് എന്നതൊരു വലിയ ചോദ്യമാണ്. സത്യത്തിൽ ഈ ഹിസ്ബുള്ള ലെബനനിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും അതുപോലെ തന്നെ ഒരു ഭീകര സംഘടനയുമാണ്. ഇത്തരത്തിൽ വലിയ മാതൃകകൾ ഒന്നും തന്നെ ലോകത്തില്ല. കാരണം ഈ ഒരു ക്രിസ്ത്യൻ അതുപോലെ തന്നെ മുസ്ലിം പോപ്പുലേഷനുള്ള, രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ് ലെബനൻ. അവിടെ ഒരു കാലത്ത് ക്രിസ്ത്യൻ രാജ്യമായിരുന്നുവെന്നും പിന്നീട് മുസ്ലിങ്ങളുടെ അധിനിവേശം ഉണ്ടായത് ആണ് എന്നുമൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ ഇപ്പോഴും ക്രിസ്ത്യൻ ഭൂരിപക്ഷം, ക്രിസ്ത്യൻ വിഭാഗം വളരെ ചെറുതല്ലാത്ത ആളുകൾ അവിടെ ഉണ്ട്. മാത്രമല്ല മുസ്ലിങ്ങളുമുണ്ട്. ലെബനൻ പാർലമെൻറ്റിൽ പകുതി സീറ്റുകൾ മുസ്ലിങ്ങൾക്കായി സമരണം ചെയ്തിരിക്കുകയാണ്, പകുതി സീറ്റ് ക്രിസ്ത്യനും. ലെബനൻ പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ 128 സീറ്റുകളാണുള്ളത്, 128 MPമാരാണുള്ളത്. ഈ 128 സീറ്റുകളിലേക്ക് മത്സരിക്കാൻ ലെബനനിൽ 100 രാഷ്ട്രീയ പാർട്ടികളുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി, അതായത് പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ MPമാരുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് അവിടുത്തെ ലെബനീസ് ഫോഴ്സസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഇതൊരു ക്രിസ്ത്യൻ രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിക്ക് വെറും 19 സീറ്റുകൾ മാത്രമാണുള്ളത്. 128 സീറ്റിൽ 19 സീറ്റ് കിട്ടിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. 18 സീറ്റുകളുള്ള മറ്റൊരു ക്രിസ്ത്യൻ പാർട്ടിയായ ഫ്രീ പാട്രിയോട്ടിക് മൂവ്മെൻറ്റ് എന്ന രാഷ്ട്രീയ പാർട്ടി, ഈ രാഷ്ട്രീയ പാർട്ടിക്ക് 16 സീറ്റുകൾ മാത്രമാണുള്ളത്. ആകെ ഈ രണ്ട് ക്രിസ്ത്യൻ പാർട്ടികൾക്കും കൂടി 35 സീറ്റുകളുണ്ട്. ഷിയ പാർട്ടികളാണ് അടുത്തത്. അതായത് ഹിസ്ബുള്ള ഇതിലൊരു ഷിയ പാർട്ടിയാണ്. ഹിസ്ബുള്ളയ്ക്ക് 13 സീറ്റുകൾ മാത്രമാണുള്ളത്. മറ്റൊരു ഷിയ പാർട്ടിയുണ്ട്, ആ പാർട്ടിക്ക് 14 സീറ്റുകൾ മാത്രമാണുള്ളത്. ആകെ രണ്ട് ഷിയ പാർട്ടികൾക്കും കൂടി 27 സീറ്റുകളാണുള്ളത്. സുന്നി പാർട്ടി, മറ്റൊരു സുന്നി പാർട്ടിയുണ്ട്, ആ സുന്നി പാർട്ടിക്ക് 8 സീറ്റാണുള്ളത്. ഇങ്ങനെ എല്ലാ മുസ്ലിം പാർട്ടികൾക്കും ചേർത്ത് അവിടെ 35 സീറ്റാണുള്ളത്. അങ്ങനെ ഈ 4 പ്രധാനപ്പെട്ട പാർട്ടികൾക്കുമായിട്ട് 70 സീറ്റുകളാണുള്ളത്. ഇനിയുമുണ്ട് അവിടെ ഏതാണ്ട് 58 സീറ്റുകൾ. ഈ സീറ്റുകളെല്ലാം ചെറിയ ചെറിയ പാർട്ടികൾക്കായി വിഭജിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു രാഷ്ട്രീയ അസ്ഥിരത അവിടെയുണ്ട്. ഏതാനും പൊളിറ്റിക്കൽ ഗ്രൂപ്പുകൾ ചേർന്നാണ് അവിടെ ഒരു ഭരണം നടത്തുന്നത്. ഇപ്പോഴവിടെ ഒരു കെയർടേക്കർ മന്ത്രിസഭയാണുള്ളത്. തീർച്ചയായും ഈ രാഷ്ട്രീയമായിട്ടുള്ള അസ്ഥിരത, അതാണ് ഒരു രാജ്യം എന്ന നിലയിൽ ലെബനനെ ഇത്തരത്തിൽ ശക്തിഹീനമാക്കുന്നത്. ഇനിയിപ്പോൾ ഈ പറയുന്ന മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം കൂടി 50% അവിടെ റിസർവേഷൻ അഥവാ സംവരണമുള്ളത് കൊണ്ട് മാത്രമാണ് ഈ സംഘടനകൾ, ഹിസ്ബുള്ളയെ പോലുള്ള സംഘടനകൾക്കൊക്കെ അവിടെ സീറ്റ് ലഭിക്കുന്നത്. ആ സംവരണം എടുത്തു കഴിഞ്ഞാൽ ആരായിരിക്കും പ്രബല ശക്തി എന്ന് കണ്ടു തന്നെ അറിയണം. പക്ഷേ ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ സംവരണം പോയാലും, ഏതെങ്കിലും ഘട്ടത്തിൽ സർക്കാർ ഹിസ്ബുള്ള പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ നിലപാടെടുത്താലും, ഈ ആഭ്യന്തര കലാപം നടത്തി ആ ഭരണം പിടിച്ചെടുക്കാനും അവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനും ഒക്കെയായി തക്കം ആർത്തിരിക്കുകയാണ് ഹിസ്ബുള്ള. അതിനവരുടെ കയ്യിൽ ആയുധങ്ങൾ അടക്കമുണ്ട്. ലക്ഷക്കണക്കിന് റോക്കറ്റുകൾ അവരുടെ കയ്യിലുണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ റോക്കറ്റുകളാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ എടുത്ത് പ്രയോഗിക്കുന്നതും. ഇസ്രായേൽ ഈ ആയുധങ്ങളെയാണ് ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നതും. തീർച്ചയായും ഹിസ്ബുള്ളയുടെ കയ്യിലുള്ള ആയുധ ശേഖരം തീർന്നാൽ ഒരു സംശയവുമില്ല, ഹിസ്ബുള്ള എന്ന രാഷ്ട്രീയ പാർട്ടിയും ഹിസ്ബുള്ള എന്ന സംഘടനയും അവിടെ അവസാനിച്ചാൽ ലെബനൻ സ്വതന്ത്രമാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എത്രമാത്രം പാർലമെൻ്ററി ജനാധിപത്യം അവിടെ ഉണ്ടായാലും, എത്രമാത്രം MPമാർ തിരഞ്ഞെടുക്കപ്പെട്ടാലും, നിയമസഭയുണ്ടായാലും, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 24 ലെബനൻ ഭരണഘടനയനുസരിച്ച് ആർട്ടിക്കിൾ 24 അനുസരിച്ചിട്ടാണ് ക്രിസ്ത്യൻ പാർട്ടികൾക്ക് 50% സംവരണം, മുസ്ലിം പാർട്ടികൾക്ക് 50% സംവരണം എന്നിവയൊക്കെ ഉള്ളത്. ഇനി ആർട്ടിക്കിൾ 24 എടുത്തു കളഞ്ഞാലും
അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണിയായി നിന്നിരുന്നത് ഹിസ്ബുള്ളയും ഹിസ്ബുള്ളയുടെ ആയുധങ്ങളുമായിരുന്നു. ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ലെബനനിലെ ഇപ്പോൾ നിലനിൽക്കുന്ന പരിമിതമായ ജനാധിപത്യമാണ് എങ്കിൽ കൂടി അത് അട്ടിമറിക്കാനും അവിടെ ഒരു ഹാർഡ് കോർ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനും ലെബനൻ ഈ ഹിസ്ബുള്ളയ്ക്ക് സാധിക്കുമായിരുന്നു. ആ ഒരു സാധ്യതയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തോടുകൂടി ഇല്ലാതാകുന്നത്. സത്യത്തിൽ ലെബനൻ ഈ ആക്രമണത്തോടുകൂടി സ്വതന്ത്രമാവുകയും ജനാധിപത്യത്തിലേക്ക് തിരിച്ചു വരികയുമാണ് ചെയ്യുന്നത്. വെബ് ഡെസ്ക് തത്വമി ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ, ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന 5000 രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.